നമ്മൾ ആലോചിച്ചു നോക്കായിട്ടാണ്. സ്വർഗം കിട്ടുക എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷമുള്ള സംഗതിയാണ്. സ്വർഗം കിട്ടാനുള്ള കാര്യങ്ങൾ ചെയ്യലും വളരെ എളുപ്പമാണ്. നരകം കിട്ടല് അത്ര എളുപ്പമല്ല. നരകത്തേക്ക് പോകാനുള്ള കാര്യങ്ങൾ ചെയ്യലും അത്ര എളുപ്പമല്ല. ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് വേണം നരകത്തിലെത്താൻ. സ്വർഗത്തിലെത്തുക എന്ന് പറഞ്ഞാൽ എത്ര സുന്ദരമായ സംഗതിയാണ്, എത്ര സുഖമുള്ള സംഗതിയാണ്. നിങ്ങളൊന്ന് സ്വന്തം ആലോചിച്ച് നോക്കി. സ്വർഗം കിട്ടാനുള്ള കാര്യം ചെയ്യലാണോ എളുപ്പം? നരകം കിട്ടാനുള്ള കാര്യം ചെയ്യലാണോ? ഏതാ? നരകം കിട്ടാനുള്ള കാര്യം ചെയ്യണമെങ്കിണ്ടല്ലോ കുറച്ച് കഷ്ടപ്പാട്. സ്വർഗം കിട്ടാനുള്ള സംഗതിയൊക്കെ പരസ്യമായിട്ട് സന്തോഷമായിട്ട് റാഹത്തായിട്ട് ചെയ്യാം അല്ലേ? നമ്മൾ ഇരിക്കണ ഈ മുറ്റത്ത് കുടിക്കൽ അനുവദനീയമായ വെള്ളം ബോട്ടിലാക്കിയിട്ട് ഇങ്ങനെ നിരത്തി വെച്ചു. എത്ര ബോട്ടിൽ വെക്കാൻ സ്ഥലമുണ്ടത്? സുമാറ് പറയാം, ഒരു 10,000 ബോട്ടിൽ വെക്കാം. ആ 10,000 ബോട്ടിൽ ഇങ്ങനെ വെച്ചാൽ ഈ ലൈനിൽ ഒന്നായിട്ട് എന്താ ഉള്ളത്? ജ്യൂസാണ്. ഏതൊക്കെ ജ്യൂസ്? ആപ്പിൾ ജ്യൂസ്, പൈനാപ്പിൾ ജ്യൂസ്, ബത്തക്ക ജ്യൂസ്, മറ്റേ ജ്യൂസ്, അങ്ങനെയാണ്. ആ ജ്യൂസ് മുഴുവൻ എടുത്ത് കുടിക്കാൻ ഉമ്മാക്കും ബാപ്പാക്കും ഒപ്പം പോയി കൂടെ പോകാം. ഭാര്യക്കും ഭർത്താവിനും ഒപ്പം പോയി കുടിച്ചൂടെ? ഉസ്താദിനും ശിഷ്യനും ഒപ്പം കുടിച്ചൂടെ? അല്ലേ അല്ലേ? ഷെയ്ഖിനും മുരീദിനും ഒരുമിച്ചിരുന്ന് കുടിച്ചൂടെ? കുടുംബ സമേതം പോയിട്ട് എടുത്ത് കുടിച്ചൂടെ? പരസ്യമായിട്ട് എടുത്ത് കുടിച്ചൂടെ? ഒരു കുഴപ്പമില്ല. ഈ സാധനം മുഴുവനും ഈ ലൈനിൽ വെച്ച 100 ബോട്ടലും കുടിക്കൽ അനുവദനീയമാണ്. സ്വർഗം കിട്ടുന്ന സംഗതിയാണ്. വലത്തെ കൈകൊണ്ട് എടുക്ക, ബിസ്മി ചൊല്ലി കുടിക്ക, അൽഹംദുലില്ലാന്ന് പറയാം, സ്വർഗം കിട്ടും. ദാഹം ഇവിടെ മാറുകയും ചെയ്തു, ആരോഗ്യം ഇവിടെ കിട്ടി, ക്ഷീണം ശരിയായി, ഒക്കെ സന്തോഷമായി. സ്വർഗം കിട്ടുന്ന ഏർപ്പാട്. അതിന്റെ തൊട്ടിപ്പുറത്ത് വെച്ചിരിക്കുന്ന ഏതാണ്? ഒരു ഗ്ലാസ്സിൽ പാല്, മറ്റേലെന്താ മോര്, മറ്റേലെന്താ തൈര്, അങ്ങനെയാണ് വെച്ചു നോക്കി. അതൊക്കെ കുടിക്കാൻ പറ്റിയതാണ്. പെണ്ണുകൾക്കും കുട്ടികൾക്കും ഒപ്പം ഇരുന്ന് കുടിക്കാം, വാപ്പാക്കും ഉമ്മാക്കും ഒരുമിച്ചിരുന്ന് കുടിക്കാം, ഷെയ്ഖിനും മുരീദിനും ഒരുമിച്ചിരുന്ന് കുടിക്കാം, ഉസ്താദിനും ശിഷ്യന്മാർക്കും ഒരുമിച്ചിരുന്ന് കുടിക്കാം. അല്ലാ, ആര് കണ്ടാലും ഒരു ഐബത്തരമല്ല, ഒരു വിഷമോ അല്ല, സുഖമായിട്ട് കുടിക്കാം. അങ്ങനെ നമ്മൾ ഈ വരിയിൽ ഇങ്ങനെ വെച്ച 9,998 റാഹത്തായിട്ട് കുടിക്കാൻ പറ്റിയതാണ്. ആരോഗ്യം വർദ്ധിക്കും, ക്ഷീണം നമുക്ക് മാറിക്കിട്ടും, അതേപോലെ തന്നെ രക്തമുണ്ടാകും. അങ്ങനെ അങ്ങോട്ട് തുടങ്ങിയിട്ട് ശരീരത്തിന്റെ സഞ്ചാരത്തിന് ആവശ്യമായതെല്ലാം, അത് ടോണിക് ഐറ്റംസ് ആണ്, അത് പിന്നെ അരിഷ്ടത്തിന്റെ ഐറ്റംസ് ആണ്, അത് ഏതാണ്, അങ്ങനെയാണ് തുടങ്ങിയിട്ട് കുടിക്കാൻ പറ്റിയതാണ് ഒക്കെ. അവിടെ ആ മൂലക്ക വെച്ചിട്ടുണ്ട് രണ്ടെണ്ണം. ആ മൂലയിൽ വെച്ചിട്ടുണ്ട് രണ്ടെണ്ണം. ആ രണ്ടെണ്ണം ഏതാ? ആ രണ്ടെണ്ണം ഏതാ? ഒന്ന് നാടന്, ഒന്ന് വിദേശം, അല്ലെങ്കിൽ ഒന്ന് ചാരായം, ഒന്ന് കള്ള്. അല്ലേ, കള്ള് കുടിക്കാൻ പോണെങ്കിൽ പെണ്ണുങ്ങൾക്കും മാപ്പിളക്കും ഒരുമിച്ച് പോകാൻ പറ്റും, പേരക്കുട്ടികളെയും കൂട്ടിയിട്ട് വല്യപ്പാക്ക് പോകാൻ പറ്റും, ബാപ്പാക്ക് പിന്നെ ഉമ്മാനിയും കൂടി കുട്ടിക്കാട് പോകാൻ പറ്റും. കള്ളുടിക്കാൻ പോകണമെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കും, എത്ര ഒളിഞ്ഞ് തെളിഞ്ഞ് ആരെങ്കിലും കാണുന്നുണ്ടോ, അറിയുന്നുണ്ടോ, മറ്റുള്ളവരുണ്ടോ അല്ലേ? കള്ളുടിക്കാൻ പോണ ആൾക്ക് ഒരുപാട് കഷ്ടപ്പെടും, ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് തന്നെ കള്ളുടിക്കാൻ വേണ്ടി പോകാൻ പറ്റുള്ളൂ. മാന്യന്മാരുടെ കൂടെ പോകാൻ പറ്റൂല. കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ മാന്യന്മാരുടെ അടങ്ങാൻ പറ്റൂല, അത് വേറെ കാര്യം. കുടിച്ചാലാണെങ്കിലോ, കുടിച്ചാൽ കണ്ണിന്റെ കാഴ്ചക്ക് തകരാറ്, കേൾവിക്ക് തകരാറ്, ബുദ്ധിക്ക് തകരാറ്, എന്തെല്ലാം കുഴപ്പങ്ങളാണ്. അപ്പം നരകം കിട്ടാൻ വേണ്ടിയിട്ട് ദ്രാവക സാധനങ്ങൾ കുടിക്കുന്നതിൽ 10,000 ബോട്ടിൽ എടുത്താൽ രണ്ടെണ്ണം നരകം കിട്ടുന്നതുള്ളൂ, ബാക്കി 9,998 സ്വർഗം കിട്ടുന്നതാണ്. അപ്പൊ സ്വർഗം സമ്പാദിക്കൽ എത്ര എളുപ്പമാണ്, എത്ര സന്തോഷമാണ്, എത്ര ആനന്ദമാണ്, എത്ര ആഹ്ലാദമാണ്. കുടുംബ സമേതം ചെയ്യാൻ പറ്റിയത് അല്ലേ? അങ്ങനെ നിങ്ങൾ ഇനി ഏത് സംഗതി പെടുത്തു നോക്കിയാലും അങ്ങനെ തന്നെയാണ്. നരകം കിട്ടുന്ന കാര്യങ്ങളും സ്വർഗം കിട്ടുന്ന കാര്യങ്ങളും നമ്മളിങ്ങനെ വേർതിരിച്ച് മനസ്സിലാക്കിയാൽ നരകം കിട്ടാൻ വളരെ സങ്കടമാണ്, വളരെ പ്രയാസമാണ്. നരകം എന്ന് പറയുന്ന ശിക്ഷയായിട്ട് വരുന്നത് എത്രമാത്രം നാളെ ആഖിറത്തിൽ വരുന്നോ അതേ രീതിയിൽ തന്നെയാണ് ഇവിടെയും. നരകം കിട്ടുന്ന കാര്യങ്ങളൊന്നും അത്ര സന്തോഷത്തിൽ ചെയ്യാൻ പറ്റിയതല്ല, മാന്യമായിട്ട് ചെയ്യാൻ പറ്റിയതല്ല. സ്വർഗം കിട്ടാൻ പറ്റിയതോ എല്ലാം സന്തോഷകരമായിട്ട് ചെയ്യാൻ പറ്റിയതാ. എത്ര സന്തോഷകരമായിട്ട് കുടുംബസമേതം ചെയ്യാൻ പറ്റിയതാണ്. സുബ്ഹാനല്ലാഹ്. വിവാഹത്തിന് പ്രായമെത്തിയിരിക്കുന്ന ഒരു ആണും ഒരു പെണ്ണും മാന്യമായിട്ടൊരു വിവാഹം ചെയ്യാം. ഒരു പുതുമണവാളനും ഒരു പുതുമണവാട്ടിയും, വധുവും വരനും, അവരെ കുടുംബം, അവരെ ജീവിതം, അവരുടെ ജീവിത ബന്ധങ്ങൾ എല്ലാം ഉല്ലാസകരമാണ്, വളരെ സമാധാനപരമാണ്. അതേ സമയത്ത് വികാര ശമനത്തിന് വേണ്ടി വ്യഭിചാരത്തിന് പോകുമ്പോഴോ
എത്ര പേടിക്കണം, എത്ര കഷ്ടപ്പെടണം, എത്ര പ്രയാസപ്പെടണം, ഏതെല്ലാം രീതിയിലുള്ള ബുദ്ധിമുട്ടുകളുണ്ട് ഓർത്തു നോക്ക് നിങ്ങൾ. നരകം കിട്ടുന്ന എല്ലാം വളരെ കഷ്ടപ്പെട്ട് ചെയ്യാൻ പറ്റും. നരകം കിട്ടുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടോ നരകം പോലെയാണ് ഇതിന്റെ പ്രവൃത്തി. ഒരിക്കലും സമാധാനം ലഭിക്കുകയില്ല, ഒരിക്കലും അത് ആരോഗ്യകരമല്ല, ഒരിക്കലും അവന്റെ മനസ്സിനെ അത് സംതൃപ്തമാക്കുന്നതല്ല. അതുകൊണ്ടാണല്ലോ ഒരു കള്ളു കുടിക്കുന്ന വാപ്പയും മകനെ പഠിപ്പിക്കാൻ നിൽക്കുന്നില്ല. ഉണ്ടോ ഉണ്ടോ ഏതെങ്കിലും വാപ്പ കള്ളു കുടിച്ചാൻ പോകുന്ന സമയത്ത് മകനെയും കൂട്ടിപ്പോയിച്ചു ഓനും കുറേശ്ശെ കൊടുത്ത് പഠിപ്പിച്ചു കൊണ്ടിരുന്നുണ്ടോ? കുടിക്കുന്നവനിക്കറിയാം ഞാനോ ഇതിൽ കഷ്ടപ്പെട്ടു, ഞാനോ ഇതിൽ അനുഭവിച്ചു, എന്റെ മക്കൾ ഇതിൽ പടരുത് എന്ന് തന്നെയാണ് കള്ളു കുടിയാൻ വിചാരിക്കുന്നത്. ഏതാളും അങ്ങനെയാണ് വിചാരിക്കുന്നത്. നരകം കിട്ടുന്ന എല്ലാം ഇവിടെ തന്നെ നരകമാണ്, സ്വർഗം കിട്ടുന്ന എല്ലാറ്റിലും ഇവിടെ തന്നെ സ്വർഗമാണ്. പക്ഷെ എന്ത് വേണം, നമ്മുടെ ജീവിതത്തിൽ സ്വയം ഒരു നിയന്ത്രണം നമ്മൾ ഏർപ്പെടുത്തണം. അവിടെയാണ് ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ ഒരു ഇസ്ലാമിക് സൊസൈറ്റിയുടെ ഒരു കാഴ്ചപ്പാട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നബി മുഹമ്മദുർ റസൂലുള്ളാ. നമ്മൾ ചില കാര്യങ്ങൾ പഠിക്കുമ്പോ പണ്ടാര പറഞ്ഞ മാതിരി മുടിയൊക്കെ കൊയിഞ്ഞു പോയ ശേഷം ചീർപ്പ് സമ്മാനം കിട്ടിയിട്ട് എന്താ കാര്യം? തലയിലും താടിയിലും ഒന്നും ഇപ്പൊ ഒറ്റ മുടിയില്ല, ഇപ്പോഴാണ് ചീർപ്പ് സംഭാവന കിട്ടിയത്. പല കാര്യമാണ്. അപ്പൊ അവസരത്തിൽ ചെയ്യേണ്ടത് ചെയ്തിരിക്കണം. അഷ്റഫുൽ വറ മുഹമ്മദുർ റസൂലുള്ളാ. നിങ്ങൾ സാധാരണ കേൾക്കുന്ന ഒരു ചരിത്രം ഞാൻ പറഞ്ഞു. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബാക്കളോട് ചോദിച്ചു, ആരാണ് നിങ്ങളെ കൂട്ടത്തിൽ ഇന്ന് നോമ്പ് അനുഷ്ഠിച്ചവരുള്ളത് എന്ന് ചോദിച്ചു. ഞാൻ ഒരു തമാശ പറഞ്ഞതാണ്, മജീദ് മാഷ അത് കാര്യത്തിലെടുത്ത്. അപ്പൊ ഇൻഷാല്ലാ, അപ്പോ ഒരു വലിയ മനുഷ്യൻ തന്നെ നിങ്ങളെ അടുത്ത് വന്ന് നിൽക്കുമ്പോൾ അധികം നിർത്താൻ നിൽക്കണം. ഇപ്പൊക്കെ പിന്നെ ഒരു അന്തസ് വന്നുപോയി കൊറോണയോടുകൂടെ. എന്താ നിങ്ങള് നൂറിൽ കുറഞ്ഞാലും കൊടുക്കലില്ല, വലിയ ഹൈർ തന്നെയാണ്. അല്ലാഹു തആല റാഹത്ത് തരാം. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാ. അപ്പൊ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് ഒരു കിസ്സ, സാധാരണ നിങ്ങൾ കേൾക്കുന്ന ഒരു കിസ്സയാണ്, പക്ഷെ ഞാൻ ഇതിന്റെ ഒരു കാര്യം ഓർമ്മപ്പെടുത്തുക. എന്താണത്? സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ ആലോചിക്കാം. എന്താ റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചത്? നബി തങ്ങൾ സഭയോടായിട്ട് ചോദിക്കാണ്, ഇന്ന് നോമ്പെടുത്തവർ ആരാണ്? അതാണ് ചോദ്യം. ഇന്ന് നോമ്പെടുത്തവർ ആരാണ്? ആ സമയത്ത് സയ്യിദന അബൂബക്കറിന്റെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റിട്ട് പറഞ്ഞു, അന യാ റസൂലല്ലാഹ്, ഞാനാണ് നബി. എന്താണ് ആ ചോദ്യത്തിന്റെ ഒരു ആശയം? നോമ്പെടുത്തവർ ആരാണ് എന്ന് ചോദിച്ചാൽ എന്താണ്? നോമ്പ് എന്ന് പറഞ്ഞാൽ ഇംസാക്കിയാണ്. ശരീരത്തിൽ അല്ലാഹു തആല വെച്ചിരിക്കുന്ന ഏതെല്ലാം തരത്തിലുള്ള വികാരങ്ങൾ ഉണ്ടോ ആ വികാരങ്ങളെ സ്വയം നിയന്ത്രിക്കാൻ സാധിക്കുക, അതാണ് നോമ്പ്. എന്താണ് നോമ്പെടുത്തവർ ആരുണ്ട് എന്ന് ചോദിച്ചാൽ, ഉച്ചക്കത്തെ ചോറ് ഒഴിവാക്കിയവർ ആരുണ്ട് എന്നല്ല. നോമ്പെടുത്തവർ ആരാന്ന് ചോദിച്ചാൽ, ഇന്ന് വെള്ളം കുടിക്കാത്തവർ ആരുണ്ട് എന്നല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, മല്ലം യദഉ ഖൗല സൂരി വൽ അമല ബിഹി. ഏയ്, നോമ്പ് നോമ്പ് എന്ന് പറഞ്ഞിട്ട് ഉച്ചക്കത്തെ ഒരു ഭക്ഷണം, അതുപോലെ തന്നെ 10 മണിക്കത്തെ ഒരു നാസ്തി ഒഴിവാക്കിയിട്ട് വരുത്ത നോമ്പെന്ന് പറഞ്ഞാൽ അവന്റെ നോമ്പ് എനിക്ക് ആവശ്യമില്ല എന്ന് മുഹമ്മദ് മുസ്തഫ ഖുദ്സിയായ ഹദീസിൽ അള്ളാഹു പഠിപ്പിച്ചത് ഓർമ്മിക്കുന്നുണ്ട്. ഒരാൾക്ക് നമ്മളിപ്പോ എല്ലാരും കൂടി കൂടിയിട്ട് ഇപ്പൊ ഇവിടെ നമുക്ക് ഇവിടെ എത്ര ആളുണ്ട്? നമ്മളെ ഈ മഹല്ലത്തിന് മൊത്തം 1000 ആളുണ്ട്. നിങ്ങൾ 1000 ആള് ഒരു ദിവസം ഉച്ചക്ക് ചോറ് വെച്ചില്ലെങ്കിൽ അള്ളാന്റെ ഖജനാവിൽ ഇപ്പൊ എന്താ ലാഭം ഉണ്ടാകാൻ പോണത്? ഒരു നാസ്തിയും ഒരു ഉച്ചഭക്ഷണമാണ് ഇപ്പൊ നോമ്പിന് ഒഴിവാക്കാൻ പോണത് അല്ലേ? ഒരു നാസ്തി ഒഴിവാകും, പിന്നെ ഏത് ഒഴിവാകും? ഒരു ഉച്ചക്കത്തെ ഭക്ഷണം, ഒരു രാവിലത്തെ നാസ്തി, അതല്ലേ? പിന്നെ ഒരു 4 ഗ്ലാസ് വെള്ളം കുടിക്കണം, ഇതല്ലേ ഇപ്പൊ നോമ്പിന് നമ്മൾ ഒഴിവാക്കണത്? ആ നോമ്പ് ഒഴിവാക്കിയതിന് യാതൊരു ലാഭം അവിടെ കിട്ടാൻ പോകുന്നില്ല. ഉണ്ടോ? സുബ്ഹാനല്ലാഹ്. ഉച്ചക്കത്തെ ചോറും രാവിലത്തെ ഒരു നാസ്തിയുമാണ് ഒഴിവായിന് നമ്മൾ കാത്തു നിൽക്കുകയാണ്. ഏതിനെ കാത്തിക്കണത്? ഇതിനെ കാത്തിക്കണത് മഗ്രിബിന്റെ വാങ്കിന് വിളിക്കാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. ആ വാങ്ക് വിളിക്കാൻ വേണ്ടി കാത്തു നിൽക്കുമ്പോൾ സുബ്ഹാനല്ലാഹ്, എല്ലാവരും ഇങ്ങനെ നോമ്പ് തുറക്കാൻ ഇങ്ങനെ കാത്തു നിൽക്കുന്ന സമയത്ത് എങ്ങനെ കാത്തിക്കണത്? ആ മേശപ്പുറത്തേക്ക് നിങ്ങളൊന്ന് കണ്ണോടിച്ചോക്കാട്ടെ. നമ്മൾ ആ നോമ്പ് തുറക്കുന്ന സമയത്തുള്ള വിഭവങ്ങൾ
ഏതെല്ലാം സൈസാണ്? സുബ്ഹാന ജല്ല ജലാലു. ഏതെല്ലാം സൈസ് ഭക്ഷണമാണ്? ബാങ്കാണ് കൊടുക്കണതോടുകൂടെ റെയിൽവേ ഗേറ്റ് തുറന്ന മതിയാണ്. ഓട്ടോറിക്ഷയും ടൂ വീലറും ബസ്സും കാറും എന്ന് വേണ്ട, ഒന്നായിട്ട് പോകാനാണ് ജെ സി ബി അടക്കം. അല്ലേ? നമ്മൾ ഇവിടെ ഏതാ ഒഴിവാക്കിയത്? ഉച്ചക്കത്തെ ഒരു ചോറും പിന്നെ രാവിലത്തെ ഒരു നാസ്തി, അതാണ് ഒഴിവായതിന് 10 മിനിറ്റിന്റെ ഉള്ളിൽ റെയിൽവേ ഗേറ്റ് തുറന്ന മതിരി പോകേണ്ടല്ലേ എല്ലാവരും? ജെ സി ബി അടക്കം പോയി ആ പോക്കല്. പിന്നെ നമ്മൾ ഈ ഭക്ഷണം ഒഴിവാക്കി അള്ളാന്റെ ഖജനാവുക്ക് വല്ല ലാഭമുണ്ട്? അതാണ് അള്ളാഹുവിന്റെ റസൂൽ ഓർമ്മപ്പെടുത്തുന്നത്, നബിയെ തങ്ങൾ പഠിപ്പിക്കണം, ഒരു നേരത്തെ ഉച്ചഭക്ഷണവും ഒരു നേരത്തെ നാസ്തയും ഉപേക്ഷിച്ചുകൊണ്ട് ഞാൻ നോമ്പുകാരനാണ് എന്ന് പറയുന്ന നോമ്പ് അത് അള്ളാഹ്ക്ക് ആവശ്യമുള്ള നോമ്പല്ല. പിന്നെ ഇന്ന് നോമ്പെടുത്തവർ ആരുണ്ട് എന്ന് മുഹമ്മദുർ റസൂലുള്ളാ മുത്തുനബി ചോദിച്ചു, ഇന്നാണ് ആരാണ് നോമ്പെടുത്തത്? എന്താണ് അതിന്റെ അർത്ഥം? എന്താ അതിന്റെ അർത്ഥം? നമ്മുടെ ശരീരത്തിൽ നമ്മെ ഒരുപാട് വികാരങ്ങൾ, ആ വികാരങ്ങളെ നിയന്ത്രിച്ചു നിർത്താൻ പരിശീലനം സിദ്ധിച്ചവർ ആരുണ്ട്? ഏതൊക്കെയാണ് നമുക്കുള്ള വികാരം? സുബ്ഹാനല്ലാഹ്, പെട്ടെന്ന് വരുന്ന ദേഷ്യം. ദേഷ്യം എന്നത് നമ്മളൊരു വികാരമാണ്. ആർത്തി എന്നത് നമ്മുടെ മറ്റൊരു വികാരമാണ്. അത്യാർത്തി എന്നത് മറ്റൊരു വികാരമാണ്. അലച്ച എന്നത് മറ്റൊരു വികാരമാണ്. അല്ലേ? കാമം അത് മറ്റൊരു വികാരമാണ്. നമുക്ക് ഏതെല്ലാം തരത്തിലുള്ള വികാരമുണ്ട്? നമ്മുടെ വാക്കുകളിൽ, നമ്മുടെ പ്രവൃത്തിയിൽ, നമ്മുടെ ചിന്തയിൽ ആ വികാരങ്ങളെ തള്ളിച്ച ധാരാളമായിട്ട് നമുക്ക് കാണാൻ പറ്റും. ചില ആളുകളൊക്കെ ഈബത്തും നമീമത്തും ഒന്നും പറയാത്തവരെയും കൂടിയൊക്കെ കൂട്ടൽ എങ്ങനെയാണെന്നല്ലേ? പിന്നെ ഉസ്താദെ ഈബത്താവുന്ന് എഴുതിയിട്ടാണ് ഞാൻ ഉണ്ടാതിരിക്കുന്നത്, പിന്നെ പറയുന്നതൊക്കെ ഈബത്തിനെ. അപ്പൊ ഒരു മുൻകൂർ ജാമ്യം എടുത്തുകാണ് നമ്മളെയും കൂടിയൊക്കെ ചേർക്കുക. ഇവിടെയാണ് നബി മുഹമ്മദ് റസൂലുള്ളാ മുത്തനബിയുടെ ചോദ്യം. ഇന്ന് നോമ്പെടുത്തവർ ആരുണ്ട് എന്ന് ചോദിച്ചാൽ വിശ്വാസത്തിന്റെ ഭാഗമായി അവനെ സ്വയം നിയന്ത്രിക്കാനുള്ള ഒരു പരിചയമായി. നമുക്ക് ദേഷ്യപ്പെടേണ്ട രംഗം വരുമ്പോൾ ദേഷ്യത്തെ കടിച്ചിറക്കുക, ജനങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുക. അങ്ങനെയുള്ള ഒരു ഇസ്ലാമിക സ്വഭാവത്തിന്റെ നിയന്ത്രണം സ്വയമായി നിയന്ത്രിച്ചവർ ആരുണ്ട്? മുഹമ്മദ് മുസ്തഫ. നമ്മളിപ്പോ ഈ നോമ്പൊക്കെ നോറ്റിട്ട് നമ്മളെ ദേഷ്യം നിയന്ത്രിക്കാൻ നമുക്ക് പറ്റിയിരിക്കണം. ഓർത്തു നോക്കിയ നിങ്ങൾ, ഒരു വാക്ക് പറയുന്നതിന് മുമ്പ് നമ്മുടെ ഭാര്യയോട്, നമ്മുടെ ഉമ്മയോട്, നമ്മുടെ അയൽവാസിയോട്, നമ്മുടെ ബന്ധപ്പെട്ട അടുത്ത സുഹൃത്തിനോട്, ആരോടായാലും ഒരു വാക്ക് പറയുന്നതിന് മുമ്പ് ആ വാക്ക് ഞാനിപ്പോ പറയണോ പറയണ്ടേ? ഒന്ന്, രണ്ട്, പറയണമെങ്കിൽ തന്നെ അത് ഇപ്പോൾ തന്നെ പറയണോ പറയണ്ടേ? മൂന്ന്, ഞാൻ അങ്ങനെ തന്നെ പറയണോ പറയണ്ടേ? നാല്, ഞാനിത് നേർക്കുനേരെ പറയണോ പറയണ്ടേ? ഒരു സത്യവിശ്വാസിയുടെ നിയന്ത്രണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നിന്റെ നാവിനെ പിടിച്ചു വെക്കാൻ നിനക്ക് സാധിക്കണമെന്ന് മുഹമ്മദ് റസൂൽ. എല്ലാ ഭാര്യ ഭർത്തർ ബന്ധത്തെയും തകരാറാക്കുന്നത് നമ്മുടെ നാവാണ്. എല്ലാ അയൽവക്ക ബന്ധത്തെയും തകർക്കുന്നത് നമ്മുടെ നാവാണ്. ഏറ്റവും വലിയ സ്നേഹബന്ധത്തെ നശിപ്പിക്കുന്നത് നമ്മുടെ നാവാണ്. അതാണ് റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചത്, ഇന്ന് നോമ്പെടുത്തവരാരുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങളെ സ്വയം നിയന്ത്രിക്കാൻ സാധിച്ചവരാരുണ്ട്? നമ്മുടെ വികാരം പെട്ടെന്ന് ദേഷ്യം വരിക എന്നുള്ളതാണ് നമ്മുടെ വികാരം. ആ വികാരത്തിൽ ദേഷ്യപ്പെട്ടുകൊണ്ട് സംസാരിക്കുമ്പോൾ എന്താണ് പറയുന്നത് നമുക്ക് തന്നെ അറിയില്ല. കാരണം നമ്മളാകെ കത്തിജ്വലിക്കുക, ഹൃദയത്തിലാകെ തീ കത്തിക്കൊണ്ടിരിക്കുക. ദേഷ്യം എന്ന് പറഞ്ഞാൽ അൽ ഗളബു മിന ശൈത്താൻ, ദേഷ്യം അത് ശൈത്താന്റെ ഭാഗത്തു നിന്നുള്ളതാണ്. ശൈത്താൻ ഏതാണ്? ശൈത്താൻ തീയിനാൽ സൃഷ്ടിക്കപ്പെട്ടതാണ്. തീയിനാൽ സൃഷ്ടിക്കപ്പെടുമ്പോഴുള്ള അവസ്ഥ എന്താണ്? നമ്മുടെ കൽബ് മുഴുവനും തീ നിറഞ്ഞു നിൽക്കുകയാണ് ദേഷ്യം വരുമ്പോൾ. ആ ദേഷ്യത്തിൽ ഇങ്ങനെ തീ ഇങ്ങനെ കത്തിജ്വലിച്ചു നിൽക്കുമ്പോൾ, നിലമ്പൂരിൽ ഇപ്പൊ ഇന്ന് ഞങ്ങളെ ഫോറസ്റ്റിൽ തീപിടുത്തുണ്ടായി. 8 ഏക്കർ സ്ഥലത്താണ് കത്തി നശിച്ചത്. 8 ഏക്കർ സ്ഥലത്ത് മരങ്ങൾ നശിച്ചു. തീ പിടിച്ചപ്പോൾ മരങ്ങൾ കത്തി നശിച്ചു, ചെടികൾ കത്തി നശിച്ചു, ഔഷധ ചെടികൾ നശിച്ചു, ഒരുപാട് ഇഴജന്തുക്കൾ കത്തിക്കരിഞ്ഞുപോയി, ഒരുപാട് ജീവജാലങ്ങൾക്ക് നാശം സംഭവിച്ചു. എന്തെല്ലാമാണ് എങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ ദേഷ്യമാകുന്ന തീ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആ കത്തിക്കൊണ്ടിരിക്കുന്ന തീയിൽ നമുക്ക് ഒരുപാട് വെണ്ണീരാകുന്നുണ്ട്. ഇതാണ് റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചത്, ഇന്ന് നോമ്പെടുത്തവരാരുണ്ട് എന്ന് പറഞ്ഞാൽ സ്വയം നിയന്ത്രിക്കാൻ വേണ്ടി തയ്യാറായവൻ
ഈമാനിന്റെ ഭാഗമായി രഹസ്യത്തിലും പരസ്യത്തിലും കാണുന്നവൻ അല്ലാ, രഹസ്യത്തിലും പരസ്യത്തിലും കേൾക്കുന്നവൻ അല്ലാ. നട്ടപ്പാതിരാവിന്റെ കൂരിലിട്ടും നട്ടുച്ച സമയത്ത് സൂര്യന്റെ വെളിച്ചവും അള്ളാഹുവിന്റെ കാഴ്ചക്ക് വ്യത്യാസമില്ല. അള്ളാഹുവിന്റെ രാവിന്റെ കൂരിലിട്ടായാലും ഒരു വാക്ക് പറയാൻ എനിക്ക് പറ്റില്ലല്ലോ. ഈ ഒരു നിയന്ത്രണം സ്വയം വരുത്തിയവർ ആരുണ്ട്? അതാണ് നോമ്പെടുത്തവർ ആരുണ്ട് എന്ന് ചോദിച്ചത്. ഇന്ന് നോമ്പെടുത്തവർ ആരുണ്ട്? അഥവാ നമ്മുടെ വികാരത്തെ നമുക്ക് തന്നെ നിയന്ത്രിക്കാൻ പറ്റും. സി സി ക്യാമറയെ ഭയപ്പെട്ടുകൊണ്ട് നമ്മള് റോട്ടിൽ ഇങ്ങനെ പോണ സമയത്ത് ഹൈ സ്പീഡിൽ വണ്ടി ഓടിച്ചു പോകാൻ, ഡ്രൈവർ ഭയങ്കര സ്പീഡിലാണ് വണ്ടി ഓടിച്ചു പോകണം. അപ്പൊ കണ്ടു റഡാറുണ്ട്. ആ റഡാറിന്റെ അടുത്ത് ക്യാമറിന്റെ അടുത്ത് എത്തുമ്പോ ഡ്രൈവറെ കാലൊന്നും വണ്ടി ഒന്ന് നിയന്ത്രണം വിട്ടു കേട്ടോ. വണ്ടി നിയന്ത്രിച്ച് സ്പീഡൊക്കെ ക്ലിയർ ആക്കി അവനങ്ങനാണ് പോയി. ക്യാമറ കഴിയുന്നതോടുകൂടെ പോയി പണി വെക്കാണ്ട് വണ്ടി ഒറ്റ സ്പീഡ് പിന്നെയും കൂടില്ല. ആണോ അല്ലേ? ആണോ അല്ലേ? എന്നാൽ അള്ളാഹുവിനെ സംബന്ധിച്ച് നമ്മൾ വിശ്വസിച്ചിരിക്കുന്നത് എന്താണ്? നമ്മുടെ ഇരുട്ടിലും വെളിച്ചത്തിലും സി സി ക്യാമറ നമ്മെ പിന്തുടരുന്നു. നമ്മുടെ സന്തോഷത്തിലും ദുഃഖത്തിലും സി സി ക്യാമറ നമ്മുടെ കൂടെ നിൽക്കുന്നു. രണ്ട് മലക്കുകൾ ക്യാമറയുമായി 24 മണിക്കൂറും നമ്മുടെ കൂടെ ഉണ്ട്. ഊണിലുണ്ട്, ഉറക്കത്തിലുണ്ട്, വിശ്രമത്തിലുണ്ട്, അധ്വാനത്തിലുണ്ട്, പകലിലുണ്ട്, രാത്രിയിലുണ്ട്, സന്തോഷത്തിലുണ്ട്, എല്ലാ സന്താപത്തിലും നമ്മോടൊപ്പമുണ്ട്. രണ്ട് സി സി ക്യാമറ നമ്മോടൊപ്പം രണ്ട് മലക്കുകൾ കൂടെ തന്നെ നിൽക്കുന്നു. ആ കൂടെ നിൽക്കുന്ന മലക്കുകൾക്ക് എന്താണ് ഡ്യൂട്ടി? മഹാന്മാരായ ആളുകൾ ചില കിതാബുകൾ രേഖപ്പെടുത്തി കാണും. എന്താണെന്നറിയോ? ആ നാളെ മഹ്ശറാ മുറ്റത്ത് വരുമ്പോൾ നന്മയുടെ ഭാഗത്ത് ഒരുപാട് സാക്ഷികളുണ്ട്, തിന്മയുടെ ഭാഗത്ത് സാക്ഷി വളരെ കുറവായി. നരകം നമുക്ക് തരാൻ വേണ്ടി പറഞ്ഞത് വളരെ കുറവായി. സ്വർഗം തരാൻ വേണ്ടിയോ ഏറെ സാക്ഷികളുണ്ട്. അതെന്താ കാരണം? അള്ളാഹു സുബ്ഹാനഹു വതആല നിശ്ചയിച്ചിരിക്കുന്ന നന്മയുടെ മലക്കുകൾ, റഖീബ് എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം മലക്കുകളുടെ പേരാണ്, ഒരു കൂട്ടം മലക്കുകളുടെ പേര്. എന്താ കാരണം? നന്മ എന്ന് പറഞ്ഞാൽ സക്കാത്ത് കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട മലക്കിനെ അല്ല നിസ്കാരം ഏൽപ്പിച്ചത്. നിസ്കാരത്തിന്റെ മലക്കല്ല ഹജ്ജ് രേഖപ്പെടുത്തുന്നത്. ഹജ്ജിന്റെ മലക്കല്ല നോമ്പ് രേഖപ്പെടുത്തുന്നത്. നോമ്പ് എഴുതുന്ന മലക്കല്ല ഖുർആൻ പാരായണം രേഖപ്പെടുത്തുന്നത്. ഖുർആൻ പാരായണത്തിന്റെ മലക്കല്ല സ്വലാത്ത് രേഖപ്പെടുത്തുന്നത്. സ്വലാത്ത് രേഖപ്പെടുത്തുന്ന മലക്കുകളല്ല മറ്റ് ദിക്റുകൾ രേഖപ്പെടുത്തുന്നത്. അവരൊന്നുമല്ല എഴുത്തിക്കാപ്പ് രേഖപ്പെടുത്തുന്നത്. അവരൊന്നുമല്ല ഇൽമിന്റെ മജ്ലിസ് രേഖപ്പെടുത്തുന്നത്. ഓരോ ഹസനാത്തും രേഖപ്പെടുത്തുന്നത് വേറെ വേറെ മലക്കുകളാണ്. സ്വലാത്ത് കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട മലക്കുകൾ വേറെ, ഖുർആനോത്ത് കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട മലക്ക്. ഇന്ന ലില്ലാഹി മലായികത്തൻ സയ്യാഹി, അല്ലാഹു സുബ്ഹാനഹു വതആല മലക്കുകൾ അങ്ങനെയാണ്. മലക്കുകൾക്ക് വിവിധ ഡ്യൂട്ടികൾ, ഹഫളത്തിന്റെ മലക്കുകൾ, കിറാമം കാത്തിബുകളായ മലക്കുകൾ, അതേപോലെ തന്നെ റഹ്മത്തിന്റെ മലക്കുകൾ, ഇങ്ങനെ മലക്കുകൾ വ്യത്യസ്തമാണ്. അപ്പൊ നമ്മുടെ അടുത്ത് നോക്കുമ്പോൾ നിസ്കരിച്ചത് രേഖപ്പെടുത്തിയ മലക്ക് വല ഭാഗത്തുണ്ട്. റഖീബ് എന്നത് ഒരു കൂട്ടം മലക്കുകളുടെ പേരാണ്. അപ്പൊ നിസ്കാരം രേഖപ്പെടുത്തിയത്, അതേപോലെ തന്നെ സ്വലാത്ത് രേഖപ്പെടുത്തിയത്, മഹദറത്തുൽ ബദരിയ രേഖപ്പെടുത്തിയത്, ദുആ രേഖപ്പെടുത്തിയത്, ഹജ്ജ് രേഖപ്പെടുത്തിയത്, ഉംറ രേഖപ്പെടുത്തിയത്, എഴുത്തിക്കാപ്പ് രേഖ, ഓരോന്നും വേറെ. ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഭർത്താവിനെ അനുസരിച്ചത് അത് മലക്കുകൾ രേഖപ്പെടുത്തുന്നുണ്ട്. കുട്ടികളെ മുലയൂട്ടുന്നത് മലക്കുകൾ രേഖപ്പെടുത്തുന്നുണ്ട്. വീട്ടിൽ ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വീടിന്റെ വിളക്കാണ്. ആ വീടിന്റെ വിളക്കായിട്ട് ഒരു പെണ്ണ് നിൽക്കുമ്പോൾ വീട്ടിലെ കാര്യങ്ങൾ, ഭർത്താവ് വീട്ടിലില്ലാത്തപ്പോൾ ആ വീട് സംരക്ഷിക്കുക, അവിടുത്തെ സ്വത്തുക്കൾ സംരക്ഷിക്കുക, അതൊക്കെ വൃത്തിയായി കൈകാര്യം ചെയ്യുക, മക്കൾക്ക് നല്ല അദബ് പഠിപ്പിക്കുക, മക്കളെ നല്ല പോലെ പരിശീലിപ്പിക്കുക, ഇതൊക്കെ മലക്കുകൾ രേഖപ്പെടുത്തുന്നുണ്ട്. എന്നാൽ നന്മ രേഖപ്പെടുത്തുന്ന മലക്കുകൾ നാളെ മഹ്ശറാ മുറ്റത്ത് വരുമ്പോ എങ്ങനെയാണ് കാണുന്നതെന്ന് നിങ്ങൾ സുബ്ഹാനല്ലാഹ്. നമ്മൾ മഹ്ശറിയിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് അള്ളാഹിന്റെ മലക്കുകൾ വരും. ഒരു മലക്ക് വന്നു, ഏത്? നിസ്കാരം. മറ്റേ മലക്കുകൾ വന്നു നോമ്പുകൊണ്ട്, മറ്റേ മലക്കുകൾ വന്നു ഹജ്ജും കൊണ്ട്, മറ്റേ മലക്കുകൾ വന്നു സക്കാത്തും കൊണ്ട്, മറ്റേ മലക്കുകൾ വന്നു സദഖയും കൊണ്ട്, മറ്റേ മലക്കുകൾ വന്നു എഴുത്തിക്കാപ്പും കൊണ്ട്, മറ്റേ മലക്കുകൾ വന്നു. അങ്ങനെ നമ്മൾ എത്ര ഹസനത്ത് ചെയ്തിട്ടുണ്ട്? ഒരു 100 കൂട്ടം നന്മ നമ്മുടെ കയ്യിലുണ്ട്. ആ 100 കൂട്ടം നന്മകൾ രേഖപ്പെടുത്തിയിരിക്കുന്ന വ്യത്യസ്ത മലക്കുകൾ അവരെ ഫയലുമായിട്ട് നമ്മുടെ ഭാഗത്ത് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് ഒട്ടേറെ തെളിവുകളുമായിട്ട്. എന്താ അങ്ങക്കറിയാം? കള്ളുകൂടി രേഖപ്പെടുത്തുന്ന മലക്കെന്നാണ് പരിശീലനം രേഖപ്പെടുത്തുന്നത്.
പലിശ രേഖപ്പെടുത്തുന്ന മലക്ക് തന്നെയാണ് വ്യഭിചാരം രേഖപ്പെടുത്തുന്നത്. വ്യഭിചാരം രേഖപ്പെടുത്തുന്ന മലക്ക് തന്നെയാണ് കളവും രേഖപ്പെടുത്തുന്നത്. കളവ് രേഖപ്പെടുത്തുന്ന മലക്ക് തന്നെയാണ് ഈബത്ത് നമീമത്തിൽ രേഖപ്പെടുത്തുന്നത്. ഈബത്ത് നമീമത്തിൽ രേഖപ്പെടുത്തുന്ന മലക്ക് തന്നെയാണ് ഈ മറ്റുള്ള തമ്മാടിത്തം രേഖപ്പെടുത്തുന്നത്. തിന്മകളൊക്കെ രേഖപ്പെടുത്തുന്ന മലക്ക് ഒന്നാണ്. നമ്മൾ മനസ്സിലാക്കണം, ഇടഭാഗത്ത് തിന്മ രേഖപ്പെടുത്തുന്ന മലക്കുകളുടെ തീരെ ഒരു കേസിന് വന്നു. കേസിന് വന്ന് നോക്കുമ്പോ എന്താണുള്ളത്? ഒരാളെ കയ്യിൽ എന്തൊക്കെ ഉണ്ട്? അയാളെ കയ്യിൽ അടിയാധാരം, പട്ടയം, അടിയാധാരം, ആധാരം, കൈവശ സർട്ടിഫിക്കറ്റ്, നികുതി ചീട്ട്, ഇങ്ങനെയാണ് തുടങ്ങിയിട്ട് അയാളെ കയ്യിൽ ഒക്കെ ഉണ്ട്. എതിർകക്ഷിയായിട്ട് വന്ന ആളെ കയ്യിൽ എന്താണുള്ളത്? എതിർകക്ഷിയായി വന്നതിന്റെ അടുത്ത് ഒരു 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 ഫോട്ടോ കോപ്പി ഉണ്ട്. ഈ അവസ്ഥയാണ് മഷറാ മുറ്റത്ത് വരുന്നത്. നമ്മളെ നരകത്തിലേക്ക് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന മലക്കുണ്ടല്ലോ, സുബ്ഹാനല്ലാഹ്, വ്യഭിചാരത്തിന്റെയും കള്ളുകുടിയിലെയും ഈബത്തിന്റെയും നമീമത്തിന്റെയും എല്ലാം ഇടഭാഗത്തെ രേഖപ്പെടുത്തിയത് ഒരു സാക്ഷിയേ ഉള്ളൂ. നമുക്ക് സ്വർഗം തരണമെന്ന് പറയാൻ വലഭാഗത്തെ സാക്ഷികൾ കൂട്ടം കൂടി നിൽക്കുകയാണ്. ഒരുപാട് മലക്കൾ വലഭാഗത്ത് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നു. നമുക്ക് വേണ്ടി നിസ്കാരം കൊണ്ടുവന്ന മലക്ക്, നോമ്പ് കൊണ്ടുവന്ന മലക്ക്, ഹജ്ജ് കൊണ്ടുവന്ന മലക്ക്, സക്കാത്ത് കൊണ്ടുവന്ന മലക്ക്, അങ്ങനെ മലായിക്കത്തിന്റെ ബറ്റാലിയൻ ബറ്റാലിയൻ നമ്മുടെ വലഭാഗത്ത് ഇങ്ങനെ നിറഞ്ഞു കവിഞ്ഞു നിൽക്കുന്നു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സ്വർഗം കിട്ടുന്ന കാര്യം എത്ര സന്തോഷകരമാണ്! സ്വർഗം കിട്ടുന്ന കാര്യം എത്ര ആനന്ദകരമാണ്! നമുക്ക് സ്വർഗം വാങ്ങി തരുന്ന സാക്ഷികൾ എത്ര വലുതാണ്! നമുക്ക് സ്വർഗം തരുന്ന സാക്ഷികൾ എത്ര ശക്തമാണ്! ഇതൊക്കെ ആയിട്ടും നമുക്ക് സ്വർഗം കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ അതൊരു വല്ലാത്ത നഷ്ടം. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. നമ്മൾ നരകത്ത് പോകുക എന്നുള്ളത് തീരെ ഇഷ്ടമില്ലാത്തത് അല്ലാഹുവാണ്. നമ്മൾ നരകത്തിൽ പോകാൻ ഉള്ളത് തീരെ ഇഷ്ടമല്ലാത്തത് റസൂലുള്ളാഹിക്കാണ്. അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും നമുക്ക് സ്വർഗം വാങ്ങി തരാൻ ഇസ്ലാം ഒരുപാട് വിഷയങ്ങൾ വെച്ചിട്ടുണ്ട്. പക്ഷെ എന്തു വേണം? നാം നമ്മെ നിയന്ത്രിക്കണം. നാം നമ്മെ നിയന്ത്രിക്കണം. പെട്ടെന്ന് ദേഷ്യം വരിക, എടുത്തു ചാടുക, എന്തെല്ലാം കുഴപ്പങ്ങൾ. അതുകൊണ്ട് എന്തൊക്കെ സംഭവിക്കുന്നു? കുടുംബകലഹം സംഭവിക്കുന്നു, അയൽവക്കമായി തർക്കം സംഭവിക്കുന്നു, ഭാര്യ ഭർത്താക്കൾക്കിടയിൽ അകൽച്ച സംഭവിക്കുന്നു, അല്ലാഹ് മാതാപിതാക്കൾക്കിടയിൽ സംഭവിക്കുന്നു. അങ്ങനെ നമ്മുടെ മനസ്സുകൊണ്ട് അകന്ന് അകന്ന് നമ്മൾ ചെയ്യുന്ന എല്ലാ നന്മകളും നഷ്ടപ്പെടുകയാണ്. എന്തുകൊണ്ട്? ഒരിക്കലും നമ്മുടെ മനസ്സിന് പൊരുത്തമല്ല. നമ്മുടേതായ പിടിവാശി കാരണം, ദുർവാശി കാരണം നമ്മളെ പലതുമായിട്ട് നമ്മൾ ചെയ്യുന്ന നന്മകളുടെ മൂല്യം നഷ്ടപ്പെട്ടു പോകുക. അധികം ഗൗരവത്തിൽ ആലോചിക്കണം. അവിടെയാണ് നബി മുഹമ്മദ് റസൂലുള്ളാഹി, അല്ലാഹുവിന്റെ റസൂൽ സഭയോട് ചോദിക്കുന്നു, ഇന്ന് നോമ്പെടുത്തവർ ആരുണ്ട്? നോമ്പെടുത്തവർ ആരുണ്ട് എന്ന് ചോദിച്ചാൽ സ്വയം നിയന്ത്രിക്കാൻ പഠിച്ചവരാരുണ്ട്? ദേഷ്യം വരുമ്പോൾ ഒന്ന് പിടിച്ചു വെക്ക, അംസിക്കാരെ കലിസാനക്ക, നിന്റെ നാവിനെ നീ പിടിച്ചു വെച്ചോ, പറയല്ലേ പറയല്ലേ. പറയാൻ ഒരുങ്ങുന്നതിന് മുമ്പ് ആലോചിക്കണം, ഞാനിത് പറയണോ പറയണ്ടേ? ഇപ്പോൾ തന്നെ പറയണോ? നാല് ആലോചന കഴിഞ്ഞപ്പോ നമുക്ക് ഉറപ്പായി, പറയാതിരുന്നത് നന്നായി, പറയാതിരുന്നത് നന്നായി. ഈ ഒരു ഇംസാക്കിന്റെ നോമ്പ്, നോമ്പ് കൊണ്ട് നമ്മുടെ നാവിനെ നിയന്ത്രിക്കാൻ, കണ്ണിനെ നിയന്ത്രിക്കാൻ, വികാരത്തെ നിയന്ത്രിക്കാൻ, നമ്മുടെ ഓരോന്നിനെയും നിയന്ത്രിക്കാൻ സാധിച്ചവരാരുണ്ട്? അതാണ് റസൂലുള്ള ചോദിച്ചത്, ഇന്ന് നോമ്പെടുത്തവരാരുണ്ട്? ഏത് ബോധമുണ്ടാകും? അവന്റെ വിശപ്പിനെ പറ്റി നല്ല ഓർമ്മയുണ്ടാകും, അവന്റെ ദാഹത്തെ പറ്റി നല്ല ഓർമ്മയുണ്ടാകും. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടാമത് ചോദിച്ചത്, ഇന്ന് പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുത്തവരാരുണ്ട്? നബി മുഹമ്മദ് റസൂലുള്ളാഹ്, മുസ്ലിം ജമാഅത്ത്, അതുപോലെ തന്നെ എസ് വൈ എസ് പ്രാസ്ഥാനിക കുടുംബം, ആ കുടുംബം ഇന്ന് മൊത്തം നടത്തിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? കണ്ണീരൊപ്പുന്ന പ്രവർത്തനങ്ങളാണ്. ആ കണ്ണീരൊപ്പുന്ന പ്രവർത്തനങ്ങളിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഭക്ഷണം, വെള്ളം, മരുന്ന്, ഇതിന് നമുക്ക് ജാതി നോക്കേണ്ട കാര്യമില്ല, മതം നോക്കേണ്ട കാര്യമില്ല, ഒന്നും പ്രായ വ്യത്യാസം നോക്കേണ്ട കാര്യമില്ല. എല്ലാവർക്കും കൊടുക്കേണ്ടതാണ് ഭക്ഷണം.